ഏഷ്യൻ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, എസ് ബി ടി ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. നിങ്ങൾക്ക് സംതൃപ്തി നൽകുന്ന ഏറ്റവും മികച്ച ഹോസ്പിറ്റാലിറ്റി ഫെസിലിറ്റിയും ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെന്റർ, പട്ടാമ്പി റോഡ്, പെരിന്തൽമണ്ണ. നമസ്കാരം, സിസിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അഴിമതികളുടെയും കെടുകാര്യസ്ഥതയുടെയും നെറുകേടുകളുടെയും ഭരണമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും പ്രതിപക്ഷം ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്നും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ചെർപ്പുളശ്ശേരിയിൽ നടന്ന UDF പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ കോൺഗ്രസിനെ തകർക്കാൻ ലീഗ് പോലുള്ള കക്ഷികളുള്ള കാലത്തോളം സമ്മതിക്കില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. മണ്ണാർക്കാട് കോട്ടോപ്പാടത്ത് വെച്ച് നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ തൊഴിലിനായി യുവതി യുവാക്കൾക്ക് മുട്ടിലിഴയേണ്ട ഗതികേടുണ്ടാവില്ലെന്ന് രാഹുൽഗാന്ധി. രാഹുൽഗാന്ധിയുടെ കേരളത്തിലെ രണ്ടാംഘട്ട പര്യടനത്തിന് തുടക്കമായി. UDF സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോയിലും രാഹുൽഗാന്ധി പങ്കെടുത്തു. പാലക്കാട് കുളപ്പുള്ളി പാതയിൽ നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം. ഒരു മാസത്തിനുള്ളിൽ 663 പേരെയാണ് നിയമലംഘനത്തിനായി പിടികൂടിയത്. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ചെർപ്പുളശ്ശേരിയിൽ UDF പൊതുയോഗം സംഘടിപ്പിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആവേശകരമായ സ്വീകരണമാണ് പ്രവർത്തകർ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ചെർപ്പുളശ്ശേരിയിൽ നൽകിയത്. UDF ഷൊർണൂർ മണ്ഡലം സ്ഥാനാർത്ഥി TH ഫിറോസ് ബാബുവിനെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് ഉമ്മൻചാണ്ടി ഉദ്ഘാടന പ്രസംഗത്തിനിടെ പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PP വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഷൊർണൂരിലെ UDF സ്ഥാനാർത്ഥി TH ഫിറോസ് ബാബു, മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി, CP മുഹമ്മദ്, C ചന്ദ്രൻ, KK അസീസ്, വിജയൻ, T ഹരിശങ്കരൻ, M വീരാൻ ഹാജി, VKP വിജയനുണ്ണി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. CCN ചെർപ്പുളശ്ശേരി. അഴിമതികളുടെയും കെടുകാര്യസ്ഥതയുടെയും നെറുകേടുകളുടെയും ഭരണമാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷം ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും ശരിയെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്നും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ചെർപ്പുളശ്ശേരിയിൽ നടന്ന UDF പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഴിമതികളുടെയും കെടുകാര്യസ്ഥതയുടെയും നെറുകേടുകളുടെയും ഭരണമാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷം ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും ശരിയെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ ജനവികാരമാണ് ഇന്ന് കേരളത്തിൽ പ്രകടമാവുന്നത്. കേരളത്തിലെ ഈ അഴിമതി സർക്കാരിനെതിരെയും വർഗീയ ചേരുവതിരിവ് സൃഷ്ടിക്കുന്ന കേന്ദ്രത്തിലെ സർക്കാരിനെതിരെയുമുള്ള വിധിയെഴുത്താക്കണം ഈ തെരഞ്ഞെടുപ്പിലെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. അവൻ തെറ്റിനെ നയിക്കുകയും നിഷേധിക്കുകയും അതിൽ നിന്ന് പറയുകയും ചെയ്തിട്ട് അതിന്റെ മുഴുവൻ ദേഹങ്ങളും എതിരായി വന്ന് എന്താ വേണ്ടത്? മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളെയാണ് കബളിപ്പിക്കാൻ ശ്രമിച്ചത്. തെറ്റുപറ്റിയാൽ തുറന്നു പറയണം. ആ കുറ്റത്തിന് ഉള്ള ശിക്ഷ ഏറ്റുവാങ്ങണം. അതിന് പകരം തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചവരെ അവഗണിക്കാനും അപമാനിക്കാനും ശ്രമിച്ചാലോ? അവർക്കത് മത്സ്യബന്ധനത്തിന്റെ എല്ലാവരുടെ കാര്യത്തിൽ അതീവ ഗുരുതരമായ വീഴ്ചയാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അത് അടിപൊളിയിട്ട് ശരിവെക്കുന്ന വാർത്തകളാണ് ഇന്ന് ഇൻഫർമേഷൻ അനുസരിച്ച് ഗവൺമെന്റിൽ നിന്ന് തന്നെ പുറത്തു വന്നിരിക്കുന്നത്. അതുപോലെ എത്രയോ സമ്മതം
കഴിഞ്ഞ ദിവസം ചെർപ്പുളശ്ശേരിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി. സിസിഎൻ ചെർപ്പുളശ്ശേരി. ചെത്തല്ലൂർ പനങ്കുരിശി ഭഗവതി ക്ഷേത്രത്തിൽ പൂരം വെള്ളിയാഴ്ച ആഘോഷിച്ചു. മറ്റു ദേശങ്ങളിൽ നിന്നും വേലകൾ വരാതെ വൈകിട്ട് ക്ഷേത്രം എഴുന്നള്ളിപ്പ് മാത്രമായിട്ടാണ് പൂരം ആഘോഷം നടന്നത്. ചെത്തല്ലൂർ പനങ്കുറിശി ഭഗവതി ക്ഷേത്രത്തിൽ പൂരം വെള്ളിയാഴ്ച ആഘോഷിച്ചു. മറ്റ് ദേശങ്ങളിൽ നിന്നും വേലകൾ വരാതെ വൈകിട്ട് ക്ഷേത്രം എഴുന്നള്ളിപ്പ് മാത്രമായിട്ടാണ് പൂരാഘോഷം നടന്നത്. വൈകിട്ട് ആന, ചെണ്ട, ദേശങ്ങളിൽ നിന്ന് തിറ എന്നിവയോടെ ശിവശൈലേശ്വര ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പും മേളവും തിരിച്ച് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയിൽ എഴുന്നള്ളിപ്പും ഉണ്ടായി. കൂത്തുമാടത്തിൽ ലക്ഷ്മണപുലവർ അവതരിപ്പിച്ച തോൽപ്പാവക്കൂത്ത് നടന്നു. രാവിലെ ക്ഷേത്രത്തിൽ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ആറാട്ട് എഴുന്നള്ളിപ്പ് ഉണ്ടായി. നിറപറവയ്ക്കൽ ചടങ്ങും നടന്നു. വിശേഷാൽ പൂജകൾക്ക് മേൽശാന്തി കറുത്തയടത്ത് ശങ്കരനാരായണൻ നമ്പൂതിരി കാർമ്മികനായി. 27-ന് ശനിയാഴ്ച നടക്കുന്ന പുഴയ്ക്ക് ആറാട്ട് ചടങ്ങോടെ ഉത്സവം സമാപിക്കും. സിസിഎൻ ചെത്തല്ലൂർ. കോങ്ങാട് മണ്ഡലം NDA സ്ഥാനാർത്ഥി M സുരേഷ് ബാബു കോങ്ങാട് പ്രദേശങ്ങളിൽ പര്യടനം നടത്തി. യാത്രക്കാരോടും പൊതുജനങ്ങളോടും സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥന നടത്തി. കോങ്ങാട് മണ്ഡലം NDA സ്ഥാനാർത്ഥി M സുരേഷ് ബാബു കുണ്ടുവൻപാടം ചെറുകുന്നത്കാവിലും പുളിനെല്ലി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും കോങ്ങാട് താഴത്തെ മാമ്പുളി ക്ഷേത്ര ദർശനത്തിന് ശേഷവും കോങ്ങാട്, കുണ്ടുവൻപാടം, പെരിങ്ങോട്, തൃപ്പലമുണ്ട, പാറശ്ശേരി, തോണിക്കര തുടങ്ങിയ ഇടങ്ങളിൽ സന്ദർശനം നടത്തി. പര്യടനത്തിൽ സ്ഥാനാർത്ഥിയോടൊപ്പം ജില്ലാ സെക്രട്ടറി ബിന്ദു, മണ്ഡലം സെക്രട്ടറി ബിധിൻ, മണ്ഡലം ട്രഷറർ ചിലമ്പത്ത് ഹരി, ജില്ലാ കമ്മിറ്റി CC രാമകൃഷ്ണൻ, നരേന്ദ്രൻ ജ്യോതി, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയ ജനാധിപത്യ സഖ്യം ഇന്ന് ഇവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കുറേയേറെ വെല്ലുവിളികൾ മുന്നിൽ വെച്ചുകൊണ്ടാണ്. ഈ കഴിഞ്ഞ കോങ്ങാട് മണ്ഡലം രൂപീകരിച്ച് 10 വർഷം പൂർത്തിയാകുമ്പോഴും ഈ മണ്ഡലത്തിൻ്റെ വിവിധ തലങ്ങളിൽ ഒരു വികസനവും എത്താത്ത രൂപത്തിലാണ് ഇന്ന് കോങ്ങാട് നിയോജകമണ്ഡലമുള്ളത്. വികസന പ്രവർത്തനങ്ങളിൽ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ ആ നിലപാട് കൃത്യമായി തുറന്നു കാണിക്കുന്നതാണ് ഈ കോങ്ങാട് മണ്ഡലത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ. തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടി NDA വിജയിക്കുകയാണെങ്കിൽ ഈ വികസനങ്ങൾ, കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ തരത്തിലുള്ള വികസന പദ്ധതികൾ ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ പൂർണ്ണമായും സഹായിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ യുവാക്കൾക്ക് വേണ്ടി, യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തൊഴിൽ സംരംഭങ്ങൾ. ഇന്ന് പല സംസ്ഥാനങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും ചേക്കേറുന്ന ഇവിടുത്തെ യുവത്വം ഈ കോങ്ങാട് മണ്ഡലത്തിൽ ആധുനിക രീതിയിലുള്ള അല്ലെങ്കിൽ ഹൈടെക് രീതിയിലുള്ള ടെക്നോ പാർക്ക് പോലെയുള്ള പ്രവർത്തനങ്ങൾക്ക്, കമ്പനികൾക്ക്, തൊഴിൽ സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഈ NDA വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിനുള്ള ശ്രമം നടത്തും. CCN കടമ്പഴിപ്പുറം. കേരളത്തിൽ കോൺഗ്രസിനെ തകർക്കാൻ ലീഗ് പോലുള്ള കക്ഷികൾ ഉള്ള കാലത്തോളം അത് സമ്മതിക്കില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. കോൺഗ്രസിനെ തകർത്ത് തുടർ ഭരണത്തിന് ഇടതുപക്ഷം ശ്രമിച്ചാൽ ഒരു തവണ മാത്രമേ തുടർ ഭരണം ഉണ്ടാവുകയുള്ളൂ എന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മണ്ണാർക്കാട് കോട്ടോപ്പാടത്ത് വെച്ച് നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണ തുടർച്ച ഒരു കൊല്ല ഒരു പ്രാവശ്യം മാത്രമേ ഉണ്ടാവൂ അവർ ചിന്തിക്കുന്ന രീതിയിൽ പോയാൽ ത്രിപുര ഉദാഹരണം.
അത് കഴിഞ്ഞാൽ പിന്നെ അവർ പോലും ബി ജെ പിക്ക് കീഴടങ്ങേണ്ടി വരും. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തകർക്ക എന്നുള്ള ബി ജെ പി പരിപാടി ഇടതുപക്ഷം കേരളത്തെ പരീക്ഷിക്കാൻ ശ്രമിക്കുന്നത് വമ്പിച്ച ആപത്താണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പോലെയുള്ള കക്ഷികൾ ഉള്ളിടത്തോളം കാലം ഞങ്ങൾ അതിനെ സമ്മതിക്കുകയില്ല. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടതുപക്ഷം ഇപ്പോൾ ശ്രമിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് സംവിധാനത്തെ തകർത്ത് ഭരണ തുടർച്ച ഉണ്ടാക്കാനാണ്. എന്നാൽ ഭരണ തുടർച്ച ഒരു തവണ മാത്രമേ ഉണ്ടാവൂ. അതിന് ഉദാഹരണമാണ് ത്രിപുര പോലുള്ള സംസ്ഥാനങ്ങളെന്നും പിന്നീട് അവർ പോലും ബി ജെ പിക്ക് കീഴടങ്ങേണ്ടി വരുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അതുപോലെ തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്ന് വൻ എംപിമാരുടെ പട തന്നെ പാർലമെന്റിലുണ്ട്. അവരാണ് പാർലമെന്റിൽ പൗരത്വ ബില്ലിനെ ചേർക്കുന്നത്. അവരാണ് പാർലമെന്റിൽ ശബ്ദം ഉയർത്തുന്നത് എല്ലാ കാര്യത്തിനു വേണ്ടിയും. ഇടതുപക്ഷത്തിന് അവിടെ മൂന്ന് ആളുകൾ മാത്രമാണ് ഉള്ളത്. അതിൽ തന്നെ ഒരാൾ കേരളത്തിന് രണ്ടാള് ലീഗ് കൂടിയുള്ള യുവ അവിടുത്തെ ഡി എം കെ മുന്നണിയിൽ നിന്ന് ജയിച്ചു വന്ന രണ്ടാളും. ആ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ യാതൊരു കാര്യമില്ല. അവ സൗത്ത് ഇന്ത്യയിൽ ബി ജെ പിയെ കടക്കാൻ അനുവദിക്കാതെ പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഡി എം കെ ഉൾക്കൊള്ളുന്ന മുന്നണിയും യു ഡി എഫും ഒക്കെയാണ്. അവിടെയാണ് ഇവിടെ ഈ നുണയും പറഞ്ഞ് ഈ കളവും പറഞ്ഞ് കേരളത്തിലെ വലിയ ബി ജെ പി വിരുദ്ധത നടക്കുന്നത്. കോൺഗ്രസിനെ തകർക്കുക എന്ന ബി ജെ പി പരിപാടി ഇടതുപക്ഷം കേരളത്തിൽ പരീക്ഷിക്കാൻ ശ്രമിക്കുന്നത് വലിയ ആപത്താണ് എന്നും ലീഗ് പോലുള്ള കക്ഷികളുള്ള കാലത്തോളം അതിന് സമ്മതിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിസിഎൻ മണ്ണാർക്കാട്. മണ്ണാർക്കാട് കോട്ടോപ്പാടം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പൊതുയോഗം നടന്നു. പി കെ കുഞ്ഞാലിക്കുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ യു ഡി എഫിന്റെ ഒരു വേവാണ് വരാൻ പോകുന്നത്. പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ സീറ്റ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേടുമെന്നും പൊതുയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ജനങ്ങൾക്ക് യാതൊരു നല്ല മലയോര മേഖലയിലൊക്കെ നമുക്കറിയാം എന്ത് പ്രശ്നങ്ങൾക്കാണ് അവർ പരിഹാരം ഉണ്ടാക്കിയത്. ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. കോവിഡും ഹോക്കിയും ഒക്കെ മുതലെടുത്ത് ഏതാനും കാര്യങ്ങൾ ചെയ്തു എന്നല്ലാതെ കേരളത്തിന്റെ തൊഴിലില്ലായ്മക്ക് പരിഹാരമില്ല, കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് പരിഹാരമില്ല, കർഷകർക്ക് കുടിയേറ്റ മേഖലകളിൽ ഒന്നും ഇടതുപക്ഷ ഗവൺമെന്റിന് യാതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അത് നല്ലൊരു മാനവസ്ഥ അവതരിപ്പിച്ചുകൊണ്ട് യു ഡി എഫിന്റെ ജനകീയ ജനനന്മ ജനക്ഷേമ ആ ഒരു പരിപാടികളുമായി ഒരു നല്ല ഭരണം ജനങ്ങൾക്ക് ഞങ്ങൾ ഉറപ്പു നൽകുകയാണ്. ഇവിടെ കുടിയിട്ടിരുന്ന ജനങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ അഡ്വക്കേറ്റ് സംസദീനെ വമ്പിച്ച ഭൂരിപക്ഷം നമ്മുടെ സ്ഥാനാർത്ഥിയെ വൻ ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കണം. കോട്ടോപ്പാടം യു ഡി എഫ് മണ്ഡലം ചെയർമാൻ സി ജെ രമേശ് അധ്യക്ഷനായി, കൺവീനർ പാറശ്ശേരി ഹസൻ, മരക്കാർമാരായ മംഗലം, കലത്തിൽ അബ്ദുള്ള, കല്ലടി അബൂബക്കർ, ടി എ സിദ്ദിഖ്, മുഹമ്മദ് ബഷീർ, റഷീദ് അലായൻ, ടി എസ് സലാം, എ അസൈനാർ തുടങ്ങിയവർ സംസാരിച്ചു. സിസിഎൻ മണ്ണാർക്കാട്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ രണ്ടാംഘട്ട പര്യടനത്തിന് തുടക്കമായി. പാലക്കാടിൽ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയും നടത്തി. ത്രികോണ മത്സരം നടക്കുന്ന പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിന്റെ പ്രചാരണ പരിപാടിയിലാണ് രാഹുൽ ഗാന്ധി ആദ്യം പങ്കെടുത്തത്. ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ രാഹുൽ കോട്ടമൈതാനത്ത് ഷാഫി പറമ്പലിനായി വോട്ട് തേടി. പറളിയിൽ നിന്നുമാണ് രാഹുലിന്റെ റോഡ് ഷോ ആരംഭിച്ചത്. ശേഷം ഒറ്റപ്പാലം, ഷൊർണൂർ, തൃത്താല എന്നിവിടങ്ങളിലും രാഹുൽ പ്രചാരണം നടത്തി. സിസിഎൻ മണ്ണാർക്കാട്. ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ തൊഴിലിനായി യുവതി യുവാക്കൾക്ക് മുട്ടിലഴയേണ്ട ഗതികേടുണ്ടാവില്ലെന്ന് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ രണ്ടാംഘട്ട പര്യടനത്തിന് തുടക്കമായി. ഒറ്റപ്പാലം മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ സരിന്റെ റോഡ് ഷോയിലും രാഹുൽ ഗാന്ധി പങ്കെടുത്തു. രാഹുൽ ഗാന്ധിയെ കാണാൻ ഒറ്റപ്പാലത്തും കുളപ്പുള്ളിയിലുമായി നിരവധി ആളുകളും പ്രവർത്തകരുമാണ് റോഡരികിൽ തടിച്ചുകൂടിയത്.
ഒറ്റപ്പാലം നിയോജക മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി പി സരിനെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുള്ള റോഡ് ഷോയിൽ പത്തിരിപ്പാലം മുതൽ കണ്ണിയമ്പുറം വരെ രാഹുൽ ഗാന്ധി പങ്കാളിയായി. നൂറുകണക്കിന് പ്രവർത്തകരാണ് റോഡ് ഷോയിൽ പങ്കെടുത്തത്. ഒറ്റപ്പാലം, കുളപ്പുള്ളി, പട്ടാമ്പി, തൃത്താലയടക്കം 80 കിലോമീറ്ററാണ് പാലക്കാട് ജില്ലയിൽ റോഡ് ഷോ നടത്തിയത്. കേരളത്തിലെയും കേന്ദ്രത്തിലെയും ഭരണം സമാന ദിശയിലാണ് സഞ്ചരിക്കുന്നത്. കേരളത്തിലെ പ്രതിപക്ഷം ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ കടലും മത്സ്യത്തൊഴിലാളികൾ പോലും അന്യമാവുമായിരുന്നുവെന്നും രാഹുൽ ഗാന്ധി പാലക്കാട് പറഞ്ഞു. സിസിഎൻ ഒറ്റപ്പാലം. പാലക്കാട് കുളപ്പുള്ളി പാതയിൽ നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം. ഒരു മാസത്തിനുള്ളിൽ 663 പേരെയാണ് നിയമലംഘനത്തിനായി പിടികൂടിയത്. ഒരു മാസത്തിനുള്ളിൽ 663 പേരെയാണ് നിയമലംഘനത്തിനായി പിടികൂടിയത്. ഇവരിൽ നിന്ന് പിഴയായി ഈടാക്കിയത് 10.42 ലക്ഷം രൂപയും പ്രധാനമായും പാതയിൽ അമിതവേഗമാണ് അപകട കാരണങ്ങളിലേറെയും. ആറാണി, പാതിപ്പാറ, കൂനത്തറ ഭാഗങ്ങളിലാണ് അപകടങ്ങൾ കൂടുതലും സംഭവിക്കുന്നത്. ഇതിനെ തുടർന്നാണ് ഈ ഭാഗങ്ങളിൽ പരിശോധന ശക്തമാക്കിയത്. എൻഫോഴ്സ്മെന്റിന്റെ പരിശോധനയിൽ കൂടുതൽ പേരെയും നിയമലംഘനത്തിന് പിടികൂടിയത് പിന്നിൽ ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്തതിനാണ്. 206 പേരെയാണ് പിന്നിൽ ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്തതിന് പിടികൂടിയത്. ലൈസൻസ് ഇല്ലാതെ 32 പേരെയും ഇൻഷുറൻസ് ഇല്ലാത്തതിന് 61 പേരെയും പിടികൂടി. ഹെൽമറ്റ് ഇല്ലാത്തതിന് 151 പേരെയുമാണ് പിടികൂടിയത്. ഒരു മാസത്തിനിടയ്ക്ക് 9 അപകടങ്ങളാണ് ഈ ഭാഗങ്ങളിലായി നടക്കുന്നത്. ഇതിൽ ഒരു മരണവും സംഭവിച്ചിരുന്നു. പരിശോധന ഊർജിതമാക്കുന്നതോടെ അപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കുമെന്ന് അധികൃതർ പറയുന്നു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പി ജെ റെജി, AMVമാരായ MP മുകേഷ്, N ശ്രീകുമാർ, വി വൈശാഖ് എന്നിവരാണ് പരിശോധന നടത്തിയത്. CCN ഒറ്റപ്പാലം. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി നജീബ് കാന്തപുരത്തിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ ക്രിയയുടെ ഭാഗമായി മണ്ഡലത്തിലെ വിദ്യാർത്ഥികളുമായി ശശി തരൂർ MP സംവദിക്കുന്ന സ്റ്റുഡൻസ് സൈൻ ആപ്പ് പരിപാടി ശനിയാഴ്ച നടക്കും. മണ്ഡലത്തിലെ ഓരോ വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികളാണ് പരിപാടിയിൽ പങ്കെടുക്കുക. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥിയായ നജീബ് കാന്തപുരത്തിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ ക്രിയയുടെ ഭാഗമായി മണ്ഡലത്തിലെ വിദ്യാർത്ഥികളുമായി ശശി തരൂർ MP സ്റ്റുഡൻസ് സൈൻ ആപ്പ് പരിപാടിയിലൂടെ ശനിയാഴ്ച സംവദിക്കും. രാവിലെ 9:30 വേങ്ങൂർ MEA എഞ്ചിനീയറിംഗ് കോളേജിലാണ് പരിപാടി. മണ്ഡലത്തിലെ ഓരോ വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുക്കും. പെരിന്തൽമണ്ണയെ വിദ്യാഭ്യാസപരമായി രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന തുടർ പദ്ധതിയാണ് ക്രിയ. വിദ്യാഭ്യാസത്തിലൂടെ ഓരോ കുടുംബത്തെയും ശാക്തീകരിച്ച് ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സാമൂഹിക ഉന്നമനവുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് നജീബ് കാന്തപുരം പറയുന്നു. CCN പെരിന്തൽമണ്ണ. പട്ടാമ്പിയിൽ പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള രണ്ടാം ഘട്ട പരിശീലനം ആരംഭിച്ചു. 6 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലന ക്ലാസ്സിനാണ് തുടക്കമായത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി പട്ടാമ്പി, തൃത്താല മണ്ഡലങ്ങളിലെ പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള രണ്ടാം ഘട്ട പരിശീലനമാണ് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ ആരംഭിച്ചിരിക്കുന്നത്. 6 ദിവസങ്ങളിലാണ് പരിശീലന പരിപാടി നടക്കുക. VVPAT, കൺട്രോൾ യൂണിറ്റ്, ബാലറ്റ് തുടങ്ങി മെഷീന്റെ പ്രവർത്തനത്തെ കുറിച്ചായിരുന്നു ആദ്യ ദിവസത്തെ പരിശീലനം. പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് കോളേജ് ഓഡിറ്റോറിയത്തിലും തൃത്താല മണ്ഡലത്തിലുള്ളവർക്ക് സെമിനാർ ഹാളിലുമായാണ് ക്ലാസ് ഒരുക്കിയിട്ടുള്ളത്. സ്റ്റേറ്റ് ലെവൽ മാസ്റ്റർ ട്രെയിനർമാരുടെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകുന്നത്. 29-30 തീയതികളായി മിഷൻ കമ്മീഷൻ ചെയ്യുന്ന പ്രവർത്തനം നടക്കുമെന്ന് പട്ടാമ്പി ബ്ലോക്ക് റിട്ടേണിംഗ് ഓഫീസർ ഡെപ്യൂട്ടി കളക്ടർ അബ്ബാസ് പറഞ്ഞു. എങ്ങനെ കൈകാര്യം ചെയ്യണം, വോട്ടിംഗ് നടക്കുന്ന ദിവസം എങ്ങനെയാണ്, വോട്ടിങ്ങിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ തിരികെ മെഷീനുകൾ ഏൽപ്പിക്കുന്നത് വരെയുള്ള മുഴുവൻ കാര്യങ്ങൾ 1x1 പഠിപ്പിച്ചു കൊടുക്കുകയും അവർക്ക് അതിൻ്റെ സോഷ്യൽ മീഡിയ വഴിക്കുള്ള നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു ക്ലാസ്സാണ്. അവരെ ഗ്രൂപ്പ് തിരിച്ച് അവർക്ക് പ്രത്യേകം പ്രത്യേകം ഈ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രത്യേകം പ്രത്യേകം ഈ ഇത് നൽകുന്നതാണ്. അതായത് PPT എന്ന് പറയും, അത് പ്രത്യേകം അവർക്ക് നൽകും. അതോടുകൂടി അവർക്ക് മുഴുവൻ ക്ലാസ്സുകളും ഇത് കേൾക്കുന്നത് കൂടാതെ വീട്ടിൽ ചെന്നിട്ടും എപ്പോഴും എപ്പോഴും അത് പഠിക്കാൻ സാധിക്കുന്നതാണ്. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ കമ്മീഷനിങ് ആണ്. അതോടൊപ്പം തന്നെ ആബ്സെൻറ്റി വോട്ടേഴ്സിന് പോസ്റ്റൽ ബാലറ്റ് ഇഷ്യൂ ചെയ്യുന്നതിനുള്ള നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. പട്ടാമ്പി മണ്ഡലത്തിൽ ഏകദേശം 2000 ആബ്സെൻറ്റി വോട്ടേഴ്സ് ഉണ്ട്. അവർക്ക് 10 ടീമുകൾ അവരുടെ വീടുകളിൽ എത്തി ആബ്സെൻറ്റി വോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 80 വയസ്സിന് മുകളിലുള്ളവരും
ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകൾക്ക് കോവിഡ് പേഷ്യൻ്റ് ആണ് നമ്മൾ ഈ അബ്സെൻറ്റി ഓർഡേഴ്സിനുള്ള പോസ്റ്റ് ബാറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ അത് അടുത്ത ദിവസം മുതൽ ആരംഭിക്കുന്നതാണ്. അതെല്ലാവരുടെയും ആ ലിസ്റ്റിലുള്ള ആളുകളുടെ വീടുകളിൽ വിത്ത് ക്യാമറ സഹിതം പോസ്റ്റൽ ബാലറ്റ് എത്തിച്ചു കൊടുക്കും. അവിടെ വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റ് സഹിതം തയ്യാറാക്കി അവർക്ക് വോട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തുന്നതാണ്. ഇതോടെ സി സി എൻ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. സി സി എൻ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ഹിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, എസ് ബി ടി ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. നിങ്ങൾക്ക് സംതൃപ്തി നൽകുന്ന ഏറ്റവും മികച്ച ഹോസ്പിറ്റാലിറ്റി ഫെസിലിറ്റിയും ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെന്റർ, പട്ടാമ്പി റോഡ്, പെരിന്തൽമണ്ണ.